ആള് എന്റെ സ്ഥാനത്ത് വേറെ ആരാണെങ്കിലും അതിപ്പോ ഞാനാണെങ്കിലും ഇമാതിരി പണി ഒപ്പിച്ചിരിക്കുന്ന ഒരുത്തിനെ സ്വന്തം ഭാര്യയാണെന്ന് ആരോടും പറയില്ല. അത് നാണക്കേടാണെന്ന് അറിഞ്ഞിട്ടും അതൊന്നും നോക്കാതെ നീ സ്വന്തം ഭാര്യയാണെന്ന് പറഞ്ഞില്ലേടി? അപ്പോഴും നീ പറയണ ആളിയൻസിന് നിന്നോട് സ്നേഹമില്ലെന്നല്ലേ? ദേ വേണി, ഒരു കാര്യം പറയട്ട, സ്ഥിരം കുടിയന്മാരെ പോലെ കുടിക്കാനായിട്ട് നീ ഓരോ റീസൺസ് ഉണ്ടാക്കരുതട്ട. പറയുന്നത് മനസ്സിലായി? ഇതിപ്പോ എന്തോട്ടാ ചെയ്യ? എങ്ങനെയെങ്കിലും താങ്ങി പിടിച്ച് റൂമിലെത്തിക്കാന്നേ. നടക്കുവേണി, ഇവിടെ വരാൻ അവനോട് ഒഴിക്കാൻ പറ. എന്നെ വീട് എന്നെ അത് തടയാൻ പാടില്ല. എന്നെ തടഞ്ഞാണ്ടല്ലോ ചവിട്ടി കൂട്ടിന് എന്റെ സ്വഭാവം നിനക്കൊന്ന് അറിഞ്ഞൂടാ. മനസമാധാനായിട്ട് കുടിച്ചോണ്ട് നിനക്കൊന്ന് നിർത്താവോ? വെറുതെ മനുഷ്യനെ നാണം കെടുത്താനായിട്ട്. എന്തേട്ടേ ഇത് വേണി? ഇതൊക്കെ ബോധമില്ലാതെ പറയുന്നല്ലേ? നമ്മളല്ലേ ഇത് മനസ്സിലാക്കേണ്ടേ? ഗൗരി, നീ ഇവളെ ന്യായീകരിക്കണോ? ഇവളുടെ കയ്യിലിരിപ്പ് കാരണം നാണം കെടുന്നത് നമ്മളല്ലേ? വേണി ചെയ്ത ഒന്നും ശരിയാണെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ ഈ അവസ്ഥയിൽ ഒരാളെ കുറ്റപ്പെടുത്തിയിട്ട് എന്താ കാര്യം? മനുഷ്യ ഒരു നല്ല സോഡ വാങ്ങിച്ചോണ്ടോടോ. പോ തരാടി, നിനക്കിപ്പോ ഞാൻ സോഡ വാങ്ങിച്ചു തരാം. എന്നാ പെട്ടെന്ന് പോവോ. ഏട്ടാ എന്താ ഇത്? ഇത് അറിഞ്ഞോണ്ടല്ല വേണി ഇതൊക്കെ മയക്കത്ത് പറയുന്നത്? പോലെ നിക്കാതെ പോയിട്ടു ഇവിടെ ഛർദ്ദിച്ച് നാറ്റിക്കും. എനിക്ക് വേണി വേണി ഞാൻ നോക്കിക്കോളാം. അതോടത്തെ എന്നെ ടെൻഷൻ വേണ്ട. എനിക്ക് കേറ്.